വലിയവനായ ദൈവത്തിൻ്റെ വലിയ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പൽക്കാലവും ദൈവം തമ്പുരാൻ നമ്മളെ ഈ ദിവസം നമ്മളെ കൂട്ടി വരുത്തി ദൈവസന്നിധിയിൽ ഇരിപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെയും തരുന്ന ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ തിരുവചനം നമുക്ക് കേൾക്കുവാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് വേണ്ടുന്ന എല്ലാ വാഗ്ദാനങ്ങളും ദൈവം നമുക്ക് ബൈബിളിൽ പ്രോമിസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഡെയിലി ലൈഫിൽ നമുക്ക് വേണ്ടുന്നത് എന്തെല്ലാമാണ്, അതെല്ലാം നമുക്ക് തരാമെന്നുള്ള പ്രോമിസ് വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. പക്ഷേങ്കിൽ അതെല്ലാം നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നുണ്ടോ? എന്തെല്ലാം പ്രോമിസസാണ് കർത്താവ് നമുക്ക് തന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്ക് ഡെയിലി എന്തെല്ലാമാണ് വേണ്ടുന്നത്? പ്രത്യാശയിൽ ജീവിക്കുവാൻ, കർത്താവ് വരുമെന്നുള്ള പ്രത്യാശയിൽ, കർത്താവ് തരുമെന്നുള്ള പ്രത്യാശയിൽ, കർത്താവിൽ സകലത് നിവൃത്തിയാകുമെന്നുള്ള പ്രത്യാശയിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയണം, സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയണം, ജ്ഞാനത്തോടെ, ബുദ്ധിയോടെ, ശക്തിയോടെ, എല്ലാ ഈ ഡെയിലി ലൈഫിൽ വരുന്ന സകലത്തെയും ഫേസ് ചെയ്യുവാനുള്ള കൃപ തരും എന്ന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. എന്തെല്ലാമാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന പ്രോമിസുകൾ? ബൈബിൾ മൊത്തം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയും നമുക്ക് വേണ്ടിയുള്ള പ്രോമിസുകൾ അനവധിയാണ് ദൈവം പറഞ്ഞു വച്ചിരിക്കുന്നത്. അതൊക്കെയും പ്രാപിക്കുവാൻ നാം എങ്ങനെയായിത്തീരണം എന്ന് നമുക്ക് ചിന്തിക്കാം. അതിനായിട്ട് ഒന്നാമതായിട്ട് ദൈവം നമ്മളോട് പറഞ്ഞത്, ദൈവം എല്ലായ്പ്പോഴും നമ്മളോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം എപ്പോഴും നമ്മളോട് കൂടെ ഉള്ളതുകൊണ്ട് നമുക്കെന്താണ് ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കൂടെ ദൈവമുണ്ടോ? നമ്മൾക്ക് ഭയമുണ്ടോ? നമ്മൾ എന്തിനെക്കുറിച്ചാണ് ഭയക്കുന്നത്? അത് നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ ഇടയാകണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം വളരണം. അതിനായിട്ട് നമുക്ക് ചില വചനങ്ങൾ ചിന്തിക്കാം. 118-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 6-ാം വചനം നമ്മൾ വായിക്കുമ്പോൾ 118-ൻ്റെ 6-ാം വചനം യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? യഹോവയായ ദൈവം എന്റെ പക്ഷത്തുള്ളത് കൊണ്ട്, എന്റെ അടുത്തുള്ളത് കൊണ്ട് ഞാൻ പേടിക്കയില്ല. നമുക്ക് ദൈവം അടുത്തുണ്ടോ? നമുക്ക് പേടിയുണ്ടോ? മരണത്തെ പേടിക്കുന്നുണ്ടോ? ഈ ലോകത്തെ പേടിക്കുന്നുണ്ടോ? ലോകത്തിലുള്ള രോഗങ്ങളെ, ദുഃഖങ്ങളെ നമ്മൾ പേടിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യഹോവയായ ദൈവം നമ്മുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഭയം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തിയെല്ലാം. യെശയ്യാപ്രവചനം 35-ാമത്തെ അധ്യായത്തിൽ 4-ാം വചനത്തിൽ പറയുകയാണ്, 35-ൻ്റെ 4-ാം വചനം. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട, ഇതാ ഞാൻ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു, അവൻ വരുന്നു, നിങ്ങളെ രക്ഷിക്കും എന്ന് പറവീൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഭയമുള്ളവരെ ആശ്വസിപ്പിക്കുന്നതാണ് തിരുവചനം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത്, തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ, കുഴിഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുവീൻ, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു. ഹല്ലേലൂയ. നോക്കിക്ക് അവിടെ പറയുകയാണ്, മനോഭീതി, മനസ്സിൽ ഭീതിയോടെ ജീവിക്കുന്നവരോട് എന്ത് പറയണം? ഭയപ്പെടേണ്ട. എന്തുകൊണ്ടാണ് ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്? നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു. ദൈവത്തിൻ്റെ പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു.
ഭയപ്പെടേണ്ട, നമ്മൾ ദൈവത്തിൻ്റെ പ്രതികാരം പ്രാപിക്കുവാൻ വേണ്ടി ജീവിക്കുന്നവരാണോ, പ്രതിഫലം പ്രാപിക്കുവാൻ വേണ്ടി ജീവിക്കുന്നവരാണോ? ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതം കണ്ടിട്ട് നമ്മളോട് പ്രതികാരം ചെയ്യുമോ, അതോ നമുക്ക് നല്ല പ്രതിഫലം തന്ന് നമ്മുടെ ഭയം നീക്കി നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ ആശ്വസിപ്പിക്കുകയും സമാധാനം തരികയും സന്തോഷം തരികയും ഒക്കെയും ചെയ്യുന്ന ദൈവമായിരിക്കുമോ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പൂർണമായും ആ ദൈവത്തിൽ ആശ്രയിക്കാം. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഭയമില്ലാത്ത ജീവിതം നമുക്ക് പ്രാപിച്ചെടുക്കാം. 43-ാം അധ്യായത്തിൻ്റെ 1-ാം വചനം കൂടി നമുക്ക് വായിക്കാം. ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ മറുവിലയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി ക്രൂശിനെയും സെബയെയും കൊടുത്തിരിക്കുന്നു. അവിടെ പറയുന്നത് കർത്താവ് നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എന്ന് ദൈവം നമ്മളെയൊക്കെ വെളിപ്പെടുത്തുകയാണ്. നീ ഭയപ്പെടേണ്ട, നീ ഏത് വഴിയെ പോയാലും, അത് വെള്ളത്തിൽ കൂടി പോയാലും തീയിൽ കൂടി പോയാലും ഈ ലോകത്തിൻ്റെ ഏത് അറ്റത്തുകൂടി പോയാലും ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ആ ദൈവിക ശബ്ദം നമുക്ക് തന്നിരിക്കുന്ന പ്രോമിസാണ്. നമ്മൾ ഭയപ്പെട്ടാണോ ജീവിക്കുന്നത്? ഭയമില്ലാതാണോ ജീവിക്കുന്നത്? ഭയമില്ലാതാകണമെങ്കിൽ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധവും വിശ്വാസവും ഒക്കെ നമുക്കുണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് ഭയമില്ലാതെ ജീവിക്കുവാൻ കഴിയുള്ളൂ. യോശുവയുടെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിൻ്റെ 9-ാം വചനം നമുക്ക് വായിക്കാം. ഒന്നിൻ്റെ 9-ൽ പറയാണ്, നിന്റെ ദൈവമായി യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്ക, ഭയപ്പെടരുത്, ഭ്രമിക്കുമരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ദൈവം കൂടെ ഉള്ളതുകൊണ്ട് ഭയപ്പെടേണ്ട, ഭ്രമിക്കുകയും വേണ്ട, ധൈര്യവും ഉറപ്പും ഉള്ളവനായിരിക്ക. കാരണം കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമുണ്ടായിരിക്കും. നമ്മൾക്ക് ധൈര്യമില്ല എങ്കിൽ, ഭയമാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ, ഭ്രമിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ, എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നവരാണെങ്കിൽ, ദൈവത്തോടൊന്ന് അടുത്തു വന്നാൽ മതി, ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് വലിയ ആശ്വാസം നമുക്ക് ഉണ്ടാകും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഭയം നീങ്ങുവാൻ നാം എന്ത് ചെയ്യണം? ദൈവത്തിലേക്ക് അടുത്തു വരണം. ദൈവസന്നിധിയിൽ നാം നിരന്തരം ദൈവത്തോട് ബന്ധമുള്ളവരാണ്. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്നവരാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ജീവിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഭയം നീങ്ങിപ്പോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 14-ന്റെ 27 നമ്മൾ വായിക്കാം. 14-ന്റെ 27 ഇങ്ങനെ പറയുകയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്.
ഇപ്പോൾ ദൈവം നമുക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ഈ ലോകത്തിൽ വന്ന് ഇത്രത്തോളം കഷ്ടപ്പാടുകൾ സഹിച്ച് വേദനകൾ സഹിച്ച് കാൽവറി ക്രൂശിൽ മരണമടഞ്ഞ് ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതിന് ഒരു കാരണമുണ്ട്. എന്താണ്? സമാധാനം നമ്മുടെ ജീവിതത്തിൽ തരുവാനാണ്, ഭയം നീക്കി തരുവാനാണ്. ഈ ലോകത്ത് നമ്മെ ഭയപ്പെടുത്തുന്ന സകലത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനാണ് ദൈവം മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ ഇറങ്ങി വന്നത്. കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. അപ്പൊ ലോകത്തിൽ നിന്ന് എങ്ങനെയാണ് സമാധാനം നമുക്ക് കിട്ടുന്നത്? അല്പസമയത്തേന്, അല്പം പൈസ ജോലി ചെയ്ത് ഒരു ജോലി കിട്ടുമ്പോൾ ഇച്ചിരി സമാധാനം കിട്ടുന്നു, ജോലി പോകുമ്പോൾ നമ്മുടെ സമാധാനം കെട്ടുപോകുന്നു. ജോലിയിൽ നിന്ന് അല്പ പൈസ കിട്ടുമ്പോൾ അല്പസമാധാനം കിട്ടുന്നു. എന്നാൽ എൻ്റെ കർത്താവിൽ നിന്ന് വരുന്നത് അനശ്വരമായ സമാധാനമാണ്, നശിച്ചു പോകാത്ത നിലനിൽക്കുന്ന സമാധാനമാണ് ദൈവം നമുക്ക് തരുന്നത്. അതിനാൽ ദൈവം പറയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നത് തന്നേച്ചു പോകുന്നു. ഈ സമാധാനം നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നുണ്ടോ? ഈ സമാധാനത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? ഈ സമാധാനം കർത്താവ് പറയാണ്, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഹല്ലേലൂയ. വീണ്ടും എൻ്റെ താഴെ പറയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കുകയരുത്, ഞാൻ പോവുകയും നിങ്ങളുടെ അടുത്ത് മടങ്ങി വരികയും ചെയ്യും. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് വിളിച്ചാൽ അല്ലെങ്കിൽ അടുത്തിരിക്കുവാൻ ആഗ്രഹിച്ചാൽ ഉടൻ പോയിടത്തു നിന്ന് തിരിച്ചു വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മളൊന്ന് വിളിച്ചാൽ മതി, ഉടൻ നമ്മുടെ അടുത്തേക്ക് വരുന്ന ദൈവമാണ്, പോയതുപോലെ തിരിച്ചു വരുന്ന ദൈവമാണ്. സമാധാനം തരുവാൻ അഥവാ കർത്താവ് നമ്മുടെ അടുത്തില്ല എന്ന് തോന്നുന്നുവെങ്കിൽ നാം വിളിക്കുമ്പോൾ, ദൈവമേ എനിക്ക് സമാധാനം തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഹൃദയംഗമായി കർത്താവിനോട് അടുത്തു വരുമ്പോൾ നമുക്ക് സമാധാനം തരുവാൻ അവൻ മടങ്ങി വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആയതുകൊണ്ട് ആ ദൈവത്തിൻ്റെ സമാധാനം പ്രാപിച്ച് ജീവിപ്പാൻ ദൈവം നമുക്ക് ഇടയാക്കി തരട്ടെ. 23 സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാം. 23 സങ്കീർത്തനത്തിൻ്റെ 4 വചനം നമ്മൾ വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. അവിടെ പറയുകയാണ്, 23:4, മരണനിഴലിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. കുരിരിന്റെ താഴ്വരയിൽ കൂടി, മരണ നിഴലിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് മരണ നിഴൽ വന്നാലും മരിക്കുമെന്നുള്ള ചിന്ത വന്നാലും എന്തുണ്ട്? അവിടെ കർത്താവ് പറയുകയാണ്, ഒരനർത്ഥവും നിനക്കുണ്ടാകുകയില്ല. ഹല്ലേലൂയ. മരിക്കേണ്ടി വന്നാലും ഒരനർത്ഥവും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നാം സ്വർഗരാജ്യത്തിലേക്ക് എടുക്കപ്പെടും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മൾ മരിച്ചു പോയാലും ശരി, എന്നാൽ നമ്മൾ അനർത്ഥത്തിലേക്ക് വീഴാതെ, നിത്യനാശത്തിലേക്ക് വീഴാതെ, നിത്യ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ എന്നുള്ള അർത്ഥം കൂടി നമുക്ക് ഏറ്റെടുക്കാം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ആ വചനം ചിന്തിക്കുമ്പോൾ ദൈവം എനിക്ക് സൗഖ്യം തരുന്നതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നമുക്കൊന്ന് ചിന്തിക്കാം, നമ്മൾ മരണനിഴലിൽ അല്ലെങ്കിൽ മരണത്തിൻ്റെ വക്കിൽ നമ്മൾ കിടക്കുമ്പോൾ നീ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞുവെങ്കിൽ ആ മരണം സംഭവിച്ചാൽ പോലും എനിക്ക് അനർത്ഥം സംഭവിക്കാനിടയില്ല.
ഇടയാകരുത്. ഹല്ലേലൂയ. മരിക്കേണ്ടി വന്നാൽ പോലും എനിക്ക് അനർത്ഥം സംഭവിക്കാൻ ഇടയാകരുത്. ഈ ഒരു ചിന്ത നമ്മളിലേക്ക് കടന്നു വരട്ടെ. മരിക്കേണ്ടി വന്നാലും ഈ ലോകത്തിന്റെ നിത്യനാശത്തിലേക്ക് പോകാതെ കർത്താവേ നിത്യനാശത്തിലേക്ക് പോകുവാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിത്യനാശത്തിലേക്ക് പോകുവാൻ ഇടയാകരുത് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. കുരിരെ താഴ്വരയിൽ കൂടി നടന്നാൽ, മരണനിഴലിൽ കൂടി നടന്നാൽ നാം ഭയപ്പെടുകയില്ല എന്ന് ദൈവം വാക്ക് തരുന്നു. മരിക്കുവാനായി കിടക്കുന്നവൻ ഭയപ്പെടാതെ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ പോകുമല്ലോ, എൻ്റെ കർത്താവിനെ ഇപ്പോൾ എനിക്ക് കാണാൻ കഴിയുമല്ലോ എന്നുള്ള ചിന്തയിലാണ് കിടക്കുന്നെങ്കിൽ എത്ര ആശ്വാസകരമായ എത്ര സമാധാനമുള്ള മരണമാണ് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. നാം മരിക്കാനായി കിടക്കുമ്പോഴും ദൈവത്തെ പൂർണ്ണമായും ആശ്രയിക്കുന്നുവെങ്കിൽ ആ നിത്യ ജീവനിൽ, നിത്യ സമാധാനത്തിൽ, നിത്യ സന്തോഷത്തിലേക്ക് നാം പ്രവേശിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തോത്രം. നമുക്ക് 34 സങ്കീർത്തനം കൂടി വായിക്കാം. 34 സങ്കീർത്തനത്തിന്റെ 14 വചനം നമ്മൾ വായിക്കാം. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരളി, എന്റെ സകല ഭയങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. നോക്കിക്കേ, നാം കേട്ടിട്ടുള്ള വചനങ്ങൾ തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ ഡെയിലി നമ്മുടെ ജീവിതത്തിൽ ഈ വചനങ്ങൾ ധ്യാനിക്കേണ്ടത് വലിയ ആവശ്യമാണ് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ പറയുന്നത് 4 വചനത്തിൽ പറഞ്ഞു, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. ദൈവത്തിലേക്ക് നോക്കിയവർക്ക് ഭയമില്ല, അവർക്ക് സമാധാനമുണ്ട്, അവർക്ക് സന്തോഷമുണ്ട് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. 94 സങ്കീർത്തനം കൂടി നമുക്ക് വായിക്കാം. 94 സങ്കീർത്തനത്തിൻ്റെ 19 വചനം നമ്മൾ വായിക്കാം. എന്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിന്നോട് സഖ്യതയുണ്ടാകുമോ? ഹല്ലേലൂയ, സ്തോത്രം. 94:19 വചനത്തിൽ വചനം നമ്മൾ വായിച്ചത്, എന്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആശ്വാസങ്ങൾ നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നുണ്ടോ? ഭയം നീക്കിക്കളയുന്നുണ്ടോ? നമ്മുടെ ദുഃഖം നീക്കിക്കളയുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കാം. നമ്മുടെ ദൈവത്തിൻ്റെ ആശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയാകണം. ഞങ്ങളുടെ എന്തുകൊണ്ടാണ് ആശ്വാസം വേണ്ടുന്നതെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് നോക്കിക്കേ, എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്താൽ എൻ്റെ ആശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. എന്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബോധത്താൽ എന്റെ ആശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവം പറയുന്ന വചനങ്ങൾ മാത്രമേ നമ്മുടെ പ്രാണനെ തണുപ്പിക്കുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ വിചാരങ്ങൾ കൊണ്ടോ, നമ്മുടെ ഉള്ളിലെ വിചാരങ്ങൾ കൂടുന്നത് കൊണ്ട് നമുക്ക് എന്തുണ്ടാകുന്നില്ല, വിചാരങ്ങൾ കൊണ്ട് ആശ്വാസങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ആശ്വാസം നഷ്ടപ്പെടുത്തുന്നത് നാം തന്നെയാണ്. നമ്മുടെ വിചാരങ്ങൾ കൂടി വരുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നിന്റെ വിചാരത്വം കൊണ്ട്, നിന്റെ വിചാരമല്ല എൻ്റെ വിചാരം, നിന്റെ വഴിയല്ല എൻ്റെ വഴി എന്ന് കർത്താവ് പറഞ്ഞു വെച്ചത്. അപ്പോൾ വിചാരത്തിൻ്റെ ബോധത്താൽ നമുക്ക് വിചാരിക്കുന്നത് കൊണ്ട് നമ്മുടെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നമുക്ക് കഴിയില്ല എന്ന് ദൈവം വചനം തന്നിട്ടുണ്ട്. ഇവിടെ പറയുന്നു, വിചാരങ്ങളുടെ ബോധത്താൽ ആശ്വാസങ്ങൾ, നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിചാരങ്ങൾ കൂടി വരുമ്പോൾ, നമ്മുടെ ആശ്വാസം നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ ഭയം കൂടി വരുമ്പോൾ നാം എന്ത് ചെയ്യണം?
ദൈവത്തിന്റെ വചനം നാം വായിക്കുവാൻ ഇടയായി തീരണം. ദൈവത്തിന്റെ വചനത്തോടടുക്കുമ്പോഴാണ് നമുക്ക് ആശ്വാസം ലഭിക്കുന്നത്. നമ്മൾക്ക് ആശ്വാസം പ്രാപിക്കുവാൻ കഴിയുന്നില്ലയോ, നമുക്ക് സമാധാനമില്ലയോ, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുക, അപ്പോഴാണ് സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. നിന്റെ ആശ്വാസങ്ങൾ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നമുക്കും ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിക്കാം. ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിക്കുന്നവരായി തീരാം എന്ന് കർത്താവ് നമ്മെ ഇന്ന് പഠിപ്പിക്കുകയാണ്. 27-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വചനത്തില് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ പറയാണ്, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? നമുക്ക് തീരുമാനമെടുക്കുവാൻ ഇപ്രകാരം കഴിയണം. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? ഹല്ലേലൂയ. യഹോവയായ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം പറയുകയാണ്, ഞാൻ ആരെ ഭയപ്പെടേണ്ട കാര്യമില്ല, എന്റെ കർത്താവിനെ മാത്രം ഭയപ്പെട്ടാൽ മതി. കർത്താവിനെ മാത്രം ഭയപ്പെട്ടാൽ മതി, മറ്റുള്ളവരെയും മറ്റുള്ളതിനെയും ഭയപ്പെടാതിരിക്കുക. രോഗത്തെ, ദുഃഖത്തെ, ഭാരത്തെ, നാളെ എന്ത് സംഭവിക്കും എന്നുള്ള ഭയം നമ്മളിൽ നിന്ന് നീക്കിയിട്ട് നമുക്ക് ഈ ലോക മനുഷ്യരെ ഭയം ഉണ്ടെങ്കിൽ അത് നീക്കിക്കളഞ്ഞിട്ട് നമ്മുടെ ഭയം നമ്മുടെ കർത്താവിനോടായിത്തീരും. നമ്മുടെ കർത്താവിനെ ഭയക്കുന്നുവെങ്കിൽ കർത്താവ് എന്തോ ആയിത്തീരും, നമ്മുടെ വെളിച്ചമായി തീരും, നമ്മുടെ ജീവിതത്തിലെ അന്ധകാരത്തെ നീക്കും. യഹോവയെ ആണ് നമ്മൾ ഭയപ്പെടുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചത്തിന് കുറവുണ്ടാകുകയില്ല, നമ്മുടെ ജീവിതത്തിൽ അന്ധകാരം ഇരിക്കുവാൻ സമ്മതിക്കുകയില്ല, നമ്മുടെ ജീവിതത്തിൽ അന്ധകാരമാകുന്ന രോഗം, ദുഃഖം, ഭാരങ്ങൾ ഇരിപ്പാൻ ദൈവം സമ്മതിക്കുകയില്ല എന്ന് ദൈവവചനം പറയുന്നു. യഹോവ എന്റെ ജീവന്റെ ബലം. ഹല്ലേലൂയ. അവിടെ പറയുന്നത്, എനിക്ക് ഭയമില്ല, ഞാൻ ആരെയും ഭയപ്പെടുകയില്ല, കാരണം എന്റെ ജീവൻ എടുക്കാൻ പോലും ഈ ലോകത്തിലുള്ള ആർക്കും അധികാരമില്ല എന്ന് പറയുകയാണ്. യഹോവയാണ് എന്റെ ജീവന്റെ ബലം. ദൈവം ചിന്തിക്കാതെ എന്റെ പ്രാണൻ, എന്റെ ജീവൻ പോലും ആർക്കും എടുക്കുവാൻ കഴിയയില്ല. ഹല്ലേലൂയ. എന്റെ ജീവന്റെ മേൽ ബലം വർഷിക്കുന്നവൻ, എന്നെ ജീവിപ്പിക്കുന്നവൻ എന്റെ ദൈവമാണ് എന്ന് പറയുവാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. നാം പറയുന്നത് മൂലം ചിലപ്പോൾ ആ നിമിഷം നമ്മൾ ഒന്നുകിൽ മരിക്കേണ്ടി വന്നാലും നമ്മുടെ ആ ഭയമില്ലാത്ത ആ വാക്കുകളാണ് നമ്മെ സ്വർഗത്തിലെത്തിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളും ദുഷ്കർമ്മികളെ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഹല്ലേലൂയ. എന്റെ ശത്രുക്കൾ ഇടറി വീഴണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എന്റെ ശത്രുക്കൾ ഇടറി വീഴണമെങ്കിൽ ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്ന യഹോവയെ എന്റെ വെളിച്ചമായും രക്ഷയായും സ്വീകരിക്കുന്നതോടൊപ്പം യഹോവ എന്റെ യഹോവയെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുവാനിടയായിത്തീരണം. ദൈവം എന്റെ രക്ഷകനാണ്. കർത്താവ് എന്നെ വെളിച്ചം തരുന്നു, കർത്താവ് എന്നെ രക്ഷിക്കും, കർത്താവ് എന്നെ അനുഗ്രഹിക്കും, കർത്താവ് എന്നെ സമാധാനം തരുമെന്നൊക്കെ നമ്മൾ പറയുമെന്നാൽ ഫസ്റ്റ് കാര്യം നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാനുള്ളത് നമുക്ക് വേണ്ടുന്നത് ദൈവഭയമാണ്. ദൈവഭയമില്ലാതെ പ്രാർത്ഥിച്ചത് കൊണ്ടോ, സമാധാനം തരണമേ എന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടോ, ബലം തരണമേ എന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടോ ഒന്നും നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് ആദ്യം നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത് ഭയം, ദൈവഭയമാണ് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത്. ദൈവഭയമുള്ളവരായിട്ടാണോ ഞാൻ ജീവിക്കുന്നത്? ദൈവഭയം ഉണ്ടെങ്കിൽ എൻ്റെ ഈ ലോകത്തിലെ ഭയം എൻ്റെ കർത്താവ് നീക്കിത്തരും, സ്വർഗത്തിലെ സമാധാനം എനിക്കിങ്ങോട്ട് അയച്ചു തരും.
അതുകൊണ്ട് ദൈവ ഭയമുള്ളവരായി തീരുവാൻ ഈ വചനം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ നമ്മൾ ദൈവഭയമുള്ളവരായിരിക്കണം, നമ്മൾ ദൈവത്തോട് അടുത്തിരിക്കുന്നവരായിരിക്കണം. എപ്പോഴും ദൈവം നമ്മുടെ കൂടെ ഇരിക്കുവാൻ ഇടയായിത്തീരട്ടെ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഭയം നീങ്ങിപ്പോകും. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ ദിനചര്യയിലും ദൈവ സാന്നിധ്യം നമ്മളോട് കൂടെയിരിക്കും എന്ന ദൈവവചനം പറയുന്നു. നമുക്ക് ആ ദൈവത്തെ ഭയപ്പെടാം, പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ദൈവത്തിൻ്റെ പ്രോമിസുകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ പ്രോമിസ് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാപിച്ചെടുക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ദൈവവചനം കേൾക്കുന്നത്. നാം അനേകായിരം പ്രാവശ്യം കേട്ടിട്ടുള്ള വചനമാണെങ്കിലും ഈ വചനം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമുക്ക് അത് ലഭിക്കുന്നത്. നമ്മൾ ആയിരം വട്ടം കേട്ടാലും ഇന്നും കേട്ടിട്ട് നമ്മൾ അതിനെ സ്വീകരിക്കുന്നില്ല എങ്കിൽ, ഇതെനിക്ക് വേണ്ടിയാണ് പറഞ്ഞതെന്ന് നമ്മൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ ഈ വചനം ഇന്നും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവ ഭയം ഉള്ളവരായി മാറുവാന്, നമ്മുടെ ഭയം നീങ്ങിപ്പോകുവാന്, കാരണം നമ്മുടെ ഭയം നീങ്ങിപ്പോകുന്നത് എൻ്റെ കർത്താവ് കൂടെ ഉള്ളത് കൊണ്ട്, ഞാൻ കർത്താവിനെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഉള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. എനിക്ക് സ്വത്തും സമ്പത്തും എല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല എന്ന് മനുഷ്യർക്ക് പറയുവാൻ കഴിയോ? എൻ്റെ മക്കളെല്ലാം വിദൂരങ്ങളിൽ നല്ല നല്ല സ്ഥിതിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല, എനിക്ക് സഹായം ലഭിക്കുമെന്നല്ല. എൻ്റെ കർത്താവ് എനിക്ക് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പറയുവാൻ നമുക്കിടയായി തീരട്ടെ. യഹോവയായ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ ഓരോ ദിനചര്യയിലും നമ്മളെ സഹായിപ്പാൻ അവൻ ഓടിയെത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് അതിന് ആ സഹായം കർത്താവിൽ നിന്ന് പ്രാപിപ്പാൻ നാം ഒരുക്കപ്പെടുവാൻ ഈ വചനം നമ്മെ സഹായിക്കട്ടെ. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സൂമിൽ കൂടി, യൂട്യൂബിൽ കൂടി, ഫേസ്ബുക്കിൽ കൂടിയൊക്കെയും കേൾക്കുന്ന എല്ലാ മക്കളെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മളിൽ കൂടി ദൈവനാമം മഹത്വപ്പെടുവാനിടയായിത്തീരട്ടെ. ആമേൻ.